ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ ചേരവംശത്തിലെ 54-ാമത് രാജാവും തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ രാജാവുമായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്. ഇന്ന് ജൂലൈ 20 അദ്ദേഹം നാട് നീങ്ങിയിട്ട് 30 വർഷം തികയുകയാണ്. 1934 ശ്രീമൂലം തിരുനാളിൻ്റെ നിര്യാണത്തിന് ശേഷം തിരുവിതാംകൂറിൻ്റെ മഹാരാജാവായി 12 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ അവരോധിക്കപ്പെട്ടു. പ്രായക്കുറവ് കാരണം ശ്രീ ചിത്തിര തിരുനാളിന് 18 വയസ്സ് തികയുന്നതുവരെ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരിയായ സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് രാജ്യം ഭരിച്ചിരുന്നത്. 1931 നവംബർ 6 സ്വന്തം നിലയിൽ തിരുവിതാംകൂറിൻ്റെ ഭരണം ഏറ്റെടുത്ത് പത്മനാഭദാസ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ തമ്പുരാൻ്റെ ഭരണകാലം ചരിത്രം തിരുത്തി കുറിക്കുന്നൊരു കാലമായിരുന്നു. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിപ്ലവകരവുമായൊരു നേട്ടമാണ് 1934 നടന്ന ക്ഷേത്ര വിളംബരം. ദളിതർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഈ വിളംബരം മഹാരാജാവിൻ്റെ യശസ് ഇന്ത്യ ഒട്ടാകെ പരന്നു. 1932 ക്ഷേത്ര വിളംബരത്തിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് അന്നത്തെ ദിവാൻ പേഷ്കാറായിരുന്ന VS സുബ്രഹ്മണ്യ അയ്യർ അടങ്ങുന്ന 8-അംഗ സംഘത്തെ ചുമതലപ്പെടുത്തി. സമിതി 2 വർഷത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ക്ഷേത്ര വിളംബരത്തിന് അനുകൂലമായ ഒരു പരാമർശങ്ങളും അതിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് പകരം തീണ്ടൽ അവസാനിപ്പിക്കുകയും സർക്കാർ ഖജനാവിൽ നിന്നും പണി കഴിപ്പിച്ച പൊതു റോഡുകളും കുളങ്ങളും അവർക്കു കൂടി തുറന്നു കൊടുക്കാൻ വേണ്ടിയുള്ള റിപ്പോർട്ട് മാത്രമായിരുന്നു സമർപ്പിച്ചത്. 1936 എല്ലാം നടപ്പാക്കുകയും ചെയ്തു. ക്ഷേത്ര വിളംബരത്തിനെതിരെയുള്ള റിപ്പോർട്ടിനെ എല്ലാം മറികടന്നുകൊണ്ട് തന്നെ അദ്ദേഹം ക്ഷേത്ര വിളംബരവുമായി മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ഭരണകാലത്തെ രാജ്യത്തെ ഖജനാവിലെ 40% പണവും ചെലവഴിച്ചത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. തിരുവിതാംകൂറിന് സ്വന്തമായി ഒരു സർവകലാശാല എന്ന സ്വപ്നമായിരുന്നത്. 1919 ശ്രീമൂലം തിരുനാൾ ബാലവർമ്മയും 1924 സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയും അതിനായി തിരുവിതാംകൂറിന് സ്വന്തമായി ഒരു സർവകലാശാല നിർമ്മിക്കുന്നതിന് സമിതികളെ നിയോഗിച്ചെങ്കിലും നടന്നില്ല. പക്ഷേ അന്ന് നടത്തിയ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ശ്രീ ചിത്തിര തിരുനാൾ തമ്പുരാനാണ് 1937 സർവകലാശാല സ്ഥാപിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവൻകൂർ, അതായത് ഇന്നത്തെ കേരള സർവകലാശാല. ട്രാവൻകൂർ പ്രൈമറി എഡ്യൂക്കേഷൻ ആക്ട് നടപ്പാക്കി. അതോടെ എല്ലാവർക്കും സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം ചെയ്യണമെന്ന് വന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ബാലവേല നിർബന്ധമായിട്ടും അവസാനിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എയർപോർട്ട് ആരംഭിച്ച് സർവീസ് തുടങ്ങിയത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ്. ഈ ആശയം മുന്നോട്ട് വെച്ചത് സഹോദരി ഭർത്താവായ ശ്രീ ഗോദവർമ്മരാജയാണ്. അദ്ദേഹം ഒരു പൈലറ്റ് കൂടിയായിരുന്നു. അങ്ങനെ റോയൽ ക്ലബ് എന്ന പേരിൽ ഇന്ന് കാണുന്ന കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം നിർമ്മിക്കപ്പെട്ടു. 1938 ഫെബ്രുവരി 20 സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്ന് കവടിയാർ ബസ് ആയിരുന്നു ആദ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബസ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അന്നത്തെ ആ പേര്, അതായത് ഇന്ന് നമ്മൾ കാണുന്ന KSRTC. അതുപോലെ തന്നെ അദ്ദേഹം തുടങ്ങി വെച്ചതാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, ടെലിഫോൺ സർവീസ്, തേക്കടി വന്യജീവി മൃഗസംരക്ഷണ കേന്ദ്രം ശ്രീ ചിത്തിരതാളിൻ്റെ സംഭാവനകളാണ്. അതുപോലെ തന്നെ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്റ്റ്, FACT തുടങ്ങിയ വ്യവസായ സ്ഥാപനങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. അതുപോലെ തന്നെ ഭൂവണ ബാങ്ക്, റേഡിയോ സ്റ്റേഷൻ, PSC, സ്വാതി തിരുനാൾ കോളേജ്, ശ്രീ ചിത്ര ആർട്ട് ഗാലറി, അക്വേറിയം, 1934 ലൈഫ് ഇൻഷുറൻസ്, പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി. നൃത്താതി കലകൾക്ക് വേണ്ടി ഗുരു ഗോപിനാഥിൻ്റെ മേൽനോട്ടത്തിൽ ശ്രീ ചിത്ര നൃത്തകലാലയം തുടങ്ങി. ഏഷ്യയിൽ ആദ്യമായി വധശിക്ഷ അവസാനിപ്പിച്ചു. ലേബർ കോർട്ട് ആരംഭിച്ചു. ശ്രീ ചിത്ര ഹോം എന്ന അഗതിമന്ദിരം സ്ഥാപിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ആയുർവേദ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, മാതൃ ശിശു ചികിത്സയ്ക്കായി ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി സ്ഥാപിച്ചു. അങ്ങനെ ഒട്ടേറെ സംഭാവനകൾ നമ്മുടെ നാടിന് നൽകി അദ്ദേഹം. 1991 ജൂലൈ 12 മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് ശ്രീ ചിത്ര മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. 1991 ജൂലൈ 20 പുലർച്ചെ 12:10 അദ്ദേഹത്തിൻ്റെ 70-ാം വയസ്സിൽ നാട് നീങ്ങി. ഇന്ന് ജൂലൈ 20, അദ്ദേഹം നാട് നീങ്ങിയിട്ട് 30 വർഷം തികയുന്നു. അദ്ദേഹം സംഭാവന ചെയ്ത, നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി സംഭാവന ചെയ്ത ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ഇന്നും അനുഭവിച്ചു പോരുന്നു. അതുപോലെ അദ്ദേഹം ഒരു മഹാരാജാവായിട്ട് മാത്രം നിൽക്കാതെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നൊരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം.
അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അനിൽ ബ്രദേഴ്സ് സോമല്ലൂർ എന്ന പുരാവസ്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് തരിക. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു. സേതു.